പോകാൻ പോണത് എവിടെയായിരുന്നു? ആ ബ്രോംലി സൗത്തിലേക്കാണ് പോണത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ക്യാംബ്രിവെല്ലാണ്. സമയം ഇപ്പോൾ 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് 2:30 നാട്ടിലിപ്പോൾ ഏകദേശം വൈകുന്നേരം 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നിന്ന് 5 മണിക്കൂർ വ്യത്യാസമുണ്ട് അല്ലേ? ഏകദേശം ഓൾമോസ്റ്റ് 5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ക്യാംബ്രിവെൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നേരെ ബ്രോംലി, അതായത് ക്യാംബ്രിവെല്ലിൽ നിന്ന് ഡെൻമാർക്കിൽ, അവിടുന്ന് പിന്നെ ബ്രോംലി. നമ്മളിന്ന് ട്രെയിനിലാണ് പോണത്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രെയിൻ സർവീസ് കാണാം, ലണ്ടനിൽ എങ്ങനെ നമ്മൾ ട്രെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ബ്രോംലി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിങ്ങിനാണ് മോസ്റ്റ്ലി അല്ലേ? ഷോപ്പിംഗ്, അതായത് ഇവിടുത്തെക്കാലം കുറച്ചും കൂടെ ക്വൈറ്റ് ഉള്ള സ്ഥലമാണ് ബ്രോംലി എന്ന് പറഞ്ഞാൽ. അവിടെ ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുണ്ട് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉള്ള സ്ഥലമാണ് ബ്രോംലി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് വ്ലോഗിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ അപ്പോൾ 32 ഡിഗ്രി ആയിരുന്നു. എന്നാൽ ഇന്നത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 16 ഡിഗ്രിയാണ്. ഇവിടെ ടെമ്പറേച്ചറും മഴയും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ അത്യാവശ്യം മഴ പെയ്യുന്ന പോലെ ഉണ്ട്. മഴ പെയ്യുമെന്ന് അറിയത്തില്ല, മഴക്കാറുണ്ട്, ചിലപ്പം പെയ്യുമായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഡെൻമാർക്ക് ഹില്ലിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനേ ഉണ്ടാവുള്ളൂ. അതായത് ക്യാംബ്രിവെൽ ഗ്രീനിൽ നിന്ന് ഡെൻമാർക്ക് ഹില്ല് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നമ്മൾ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. അവരാണ് നമ്മുടെ ഗസ്റ്റ്സ് ആണ്. ഒന്ന് ഒന്ന് വിജി ബാബു. വിജി ബാബു നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലെ ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്. കാണുന്നുണ്ടായിരിക്കും. സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മാസ്ക് വെക്കണമെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാർഡ് ഉണ്ടോ? ഓയിസ്റ്റർ കാർഡാണ് ഇത്. ഇത് നമുക്കിവിടെ ബസ്സിലും ട്രെയിനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ കാർഡ് എടുത്തിട്ട്. അപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 4 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ആളില്ല, ഒരു തിരക്കില്ല, അതിന് തിരക്കില്ലാത്തതുകൊണ്ട് സ്ഥലമുണ്ട്, സീറ്റ് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഡ്യൂട്ടി അവേഴ്സിൽ അപ്പൊ കൊറോണ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി തിരക്ക് കുറവാന്ന് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫാമിലിയിൽ എത്തിയിരിക്കുകയാണ്. ഇറങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും പഞ്ച് ചെയ്യാണ്, പഞ്ച് ഔട്ട് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ബ്രോംലി സൗത്തിലെത്തി. ഇവിടുത്തെ ഇച്ചിരി പോഷ് ഏരിയ ആണ്. പിന്നെ കുറേ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടംപോലെ കടയുണ്ട്. തണ്ണിമത്തങ്ങണ്ടോ?
നമ്മുടെ തണ്ണിമത്തിന് ഇവിടെ നാല് പൗണ്ടാ, നാട്ടിൽ 400 രൂപ അടുപ്പിച്ച് വരും. അപ്പൊ നമ്മള് ബ്രോംലിയിലാണ് നിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് ഗ്ലേഡ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളാണ്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ഷോപ്പിലോട്ട് കേട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് നിൽക്കേണ്ടത്. നമ്മൾ 4 പേര് എന്തായാലും മാസ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് കോഫി ബോൾസ് ആണ്, പല ഫ്ലേവറിലുള്ളത്. ആപ്പിളിന്റെ സ്റ്റോർ അങ്ങനെ ഒത്തിരി ഇതുണ്ട്. എല്ലാ സ്റ്റോർസും ഇവിടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് സാധനം ബ്രാൻഡായിട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആണെന്ന് അറിഞ്ഞുകൂടാ, ബബിൾ ടീ എന്ന് പറയും. എന്തായാലും നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും നോക്കാം, ട്രൈ ചെയ്യാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ ടീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ. നമ്മുടെ ബബിൾ ടീ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് കുടിച്ച് നോക്കിയിട്ട് പറയാം. ഇതാണ് നമ്മുടെ ബബിൾ ടീ, കണ്ടോ. താങ്ക് യു സോ മച്ച്. നമ്മള് രണ്ട് ബബിൾ ടീ മേടിച്ചിരിക്കുന്നത്. ഒന്ന് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് മാംഗോയുടെയാണ്, പിന്നെ ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാല് ഫാഷൻ ഫ്രൂട്ടിന്റെയാണ്. ബബിൾ ടീന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ബബിൾസ് താഴെ കാണുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടോ? അതുകൊണ്ട് അടിയിൽ കാണുന്നുണ്ടോ? നമുക്കൊന്ന് കുടിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ട് മോൾ? നമ്മളിപ്പോ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രോംലിയുടെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഒട്ടും തിരക്കില്ല, തിരക്കെന്നാണ് വളരെ കുറവാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, കൊറോണ ആയതുകൊണ്ട് തിരക്ക് തീരെയില്ല. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മളിനി പോണത് എവിടെയാണ്? പ്രീമാർക്കല്ലേ. പ്രീമാർക്കിലേക്കാണ് പോണത് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മാസത്തിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. കണ്ടോ, തിരക്ക് വളരെ കുറവാണ്. കൊറോണ ആയതുകൊണ്ട് തിരക്ക് കുറവ്. പിന്നെ ആൾക്കാർ കുറേ പേര് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, കുറേ പേര് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാ. എന്തായാലും നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ പ്രീമാർക്കിലോട്ട് കയറാൻ പോവാണ്. നല്ല ക്യൂ ഉണ്ട്, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ക്യൂ കാണുന്നുണ്ടായിരിക്കും. ബാക്കി പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എവിടെയാണ്? ബ്രോംലി. ബ്രോംലി സൗത്താണ് നിങ്ങൾ കാണുന്നത്.
ഇതേ ഉണ്ടോ ഇവിടെ സൈക്കിൾ വെക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിൻറ്റേജ് ടാക്സിയാണ്. ഇവിടെ ഊബറൊക്കെ വേറെ, ടാക്സി വേറെ. ഊബറിൻ്റെ സർവീസിന് ലേറ്റസ്റ്റ് വണ്ടികളാണ്. ഇതാണ് നമ്മുടെ വിൻറ്റേജ് ടാക്സി. ലക്ഷുറിയാണ്, എക്സ്പെൻസീവ് ആണ്, പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാണുന്ന പോലെ അല്ല, വലിയ സ്പേഷ്യസാണ്, ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആണ്. ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരെ.